നമ്മൾ ഗോൾവണ്ടിയിൽ നിന്ന് എത്തി നിൽക്കുന്നത് കൊച്ചിയിലാണ്. ഫുട്ബോളിനെ ഹൃദയത്തുടിപ്പായി ഏറ്റുവാങ്ങുന്ന കൊച്ചി, ഫുട്ബോൾ വികാരമായ കൊച്ചി. കൊച്ചിയിൽ നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് വരികയാണ്. കേരളത്തിൻ്റെ അഭിമാനം, നമ്മുടെ ചലഞ്ച്, സന്തോഷ് ട്രോഫിയിലെ കേരളത്തെ എടുത്തുയർത്തിയ മിഥുൻ. മിഥുനെ മറികടക്കാനായി ഒരു പറ്റം ചെറുപ്പക്കാരും കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. മിഥുനെ നമുക്ക് ആ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകാം. മിഥുൻ റെഡി? യെസ്. നിറഞ്ഞ കയ്യടികളോടെ മിഥുനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബ്രസീൽ തന്നെ കപ്പാണ്, ആറാം തവണയും ബ്രസീൽ തന്നെ കപ്പടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ടീം ഇപ്പോഴും അർജന്റീനയാണ്. മെസ്സി മുത്തുള്ളപ്പോ വേറെ കപ്പ് ഇവിടെ നിന്ന് ഒരു പുല്ലും കൊണ്ടുപോകില്ല, അതുകൊണ്ട് അർജന്റീന. അർജന്റീനക്ക് തന്നെ കപ്പ് കിട്ടും. ഓക്കെ, ബ്രസീൽ ജയിക്കണം. അഭിപ്രായം? ഏറ്റവും നല്ല അർജന്റീനയും ബ്രസീലും തമ്മിൽ മത്സരിച്ചാൽ, നല്ല മത്സരം നടന്നാൽ കിട്ടുന്നത് അർജന്റീനക്കായിരിക്കും. ഇപ്രാവശ്യം അർജന്റീന തന്നെ ജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റൊണാൾഡോയോ മെസ്സിയോ കപ്പ് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടീം പോർച്ചുഗൽ ആൻഡ് അർജന്റീന. ഇതവണ പോർച്ചുഗൽ എന്തായാലും കപ്പ് അടിക്കുള്ളൂ. ബ്രസീലാണ് എൻ്റെ ടീം. എന്തൊക്കെ നടന്നാലും ഈ വർഷം എന്തായാലും ബ്രസീല് കപ്പടിക്കും. എന്തായാലും ഈ പ്രാവശ്യം ബ്രസീൽ തന്നെ കപ്പടിക്കുള്ളൂ. ഫ്രാൻസോ അല്ലെങ്കിൽ ജർമ്മനിയോ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യം അർജന്റീന എന്തായാലും കപ്പടിക്കുമെന്ന് ഞാൻ സ്പഷ്ടമായിട്ട് പറയുന്നു. ഇത്തവണ അർജന്റീനക്ക് കപ്പടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ബ്രസീലിൻ്റെ ആൾക്കാരാണ്, ബ്രസീൽ തന്നെ ഈ കൊല്ലം കപ്പ് കൊണ്ടുപോകും. ഇത്തവണ എന്തായാലും ബ്രസീൽ കപ്പടിക്കും. അവർക്കാണ് കനം നെയ്മറിനുള്ളതാണ് ഈ കപ്പ്. ഈ കൊല്ലം ആറാമത്തെ കപ്പുമായി ബ്രസീൽ മാർക്കാനേ കൊണ്ടുപോകും. വിത്ത് മെസ്സി ലെറ്റ് ഇറ്റ് വിൻ ദ വേൾഡ് കപ്പ്. അർജന്റീന വിൻ ചെയ്യണമെന്ന്. സോ let us wish them all the best. തവണ ലോകകപ്പ് ജർമ്മനി പോണോന്ന്. ജർമ്മനി ലോകകപ്പ് അർജന്റീനക്ക് കിട്ടാനാണ് സാധ്യത കൂടുതൽ. നമ്മുടെ ടീം അർജന്റീനയാണ്. മെസ്സി ഒരിക്കും. എന്തായാലും കരുത്തരായ ടീം ജർമ്മനി തന്നെയാണ്. അവർക്ക് തന്നെയാണ് ഈ പ്രാവശ്യം ലോകകപ്പ്. അർജന്റീനയ്ക്ക് കപ്പ് കിട്ടുന്നതാണ് ഞാൻ വിശ്വാസം. അപ്പൊ ഞാൻ അർജന്റീന ഫാൻസിനാണ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. നമ്മളെ അറിയാമെന്ന് നമ്മൾ അറിയാൻ തോന്നും. ലോകകപ്പില് ബ്രസീൽ തന്നെയാണ്, അതിൽ സംശയമില്ല. നമ്മൾ ചെറുപ്പം തൊട്ട് ബ്രസീലിൻ്റെ ആരാധകനാണ്. കപ്പ് എന്തായാലും ഇത്തവണ നെയ്മറിൻ്റെ ടീം തന്നെ അടിക്കുള്ളൂ. അത് 100% ഉറപ്പാണ്. ബ്രസീൽ നെയ്മർ എന്തായാലും ബ്രസീൽ തന്നെ കപ്പ് കൊണ്ടുപോകും. ഞാൻ ബ്രസീലാണ്, ബ്രസീൽ തന്നെ ജയിക്കും. ഗോൾവണ്ടി അതിൻ്റെ ആവേശ കാഴ്ചകളുമായി കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിൽ തുടരുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഥുൻ്റെ ചലഞ്ചുണ്ട്, അതോടൊപ്പം തന്നെ പ്രശ്നോത്തരിയുണ്ട്. ലോക ഫുട്ബോളിൻ്റെ ആവേശം, അതിൻ്റെ അറിവ് കൂടി പകരുന്ന പ്രശ്നോത്തരിയിൽ പ്രശ്നോത്തരി നയിക്കുന്നത് ശ്രീദത്താണ്. അദ്ദേഹം ടി വി കമൻറ്റേറ്ററും ഒപ്പം തന്നെ ഫുട്ബോൾ സ്നേഹിയും ഒക്കെയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഒരു നിറഞ്ഞ കൈയിടലോടെ. ശ്രീദത്ത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഏതൊരു കളിക്കൊരു നിയമമുണ്ട്. അപ്പോൾ ആദ്യം പറയേണ്ടത് എന്താ? നിയമമാണ്. അതിനു മുമ്പ് എല്ലാവരും തയ്യാറാണോ? ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യം കേട്ടതിന് ശേഷം, ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഉത്തരം അറിയാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കൈപൊക്കുക. ആരുടെ കൈയാണോ ഞങ്ങൾ ആദ്യം കാണുന്നത്, അദ്ദേഹത്തിനായിരിക്കും ഉത്തരം പറയാനുള്ള അവസരം. അഞ്ചു റെഡി? റെഡി. മിഥുൻ ഓക്കേ, റെഡി. ശ്രീതത്തിനെ മറികടക്കണം, മറികടക്കണം. ശ്രീതത്ത് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ബ്രസീൽ ഫാൻസ് ഒരുപാട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്. ബ്രസീൽ ലോകകപ്പ് തുടങ്ങിയ ചരിത്രം മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം തന്നൊരു ടീമാണ്. ഇടയ്ക്കിടയ്ക്ക് ചില ദുഃഖങ്ങൾ, അങ്ങനത്തെ ഒരു ദുഃഖമായിരുന്നു 2014 സെമി ഫൈനൽ അല്ലേ. വളരെ നിസ്സാരമായൊരു ചോദ്യമാണ്, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. സെമി ഫൈനലിൽ ബ്രസീൽ ആരോടാണ് തോറ്റത്? ജർമ്മനി ആണല്ലോ. എനിക്കറിയേണ്ടത് ഗോൾ സ്കോർ ബോർഡ്, അതായത് ഗോൾ നില എന്തായിരുന്നു എന്നാണ് ഞാൻ ആദ്യം കണ്ടത്. ഇദ്ദേഹത്തിന്റെ കൈയാണ്. മുന്നോട്ട് വരൂ. ഓ, 7-1. ആൻസർ ശരിയാണോ സാർ? ആരാണ് ഗോൾ അടിച്ചത് ബ്രസീലിന് വേണ്ടി? ഒരേ ഒരു ഗോൾ. ഓസ്കർ. ഓസ്കർ. 7-1, വളരെ ശരിയായ ഉത്തരം. വെരി ഗുഡ്. ആദ്യ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സമ്മാനം, മിഥുൻ ആ സമ്മാനം നൽകുകയാണ്. ക്ലാപ്പ് വേണ്ടേ? മാസ്റ്റർ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
ഗോൾഡൻ ബോൾ എന്നൊരു അവാർഡുണ്ട് അല്ലേ ലോകകപ്പിൽ. ഇതുവരെയുള്ള ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഗോൾഡൻ ബോൾ നേടിയ ഒരേ ഒരു ഗോൾ കീപ്പർ ആര് എന്നാണ് ചോദ്യം. അവിടെ കൈയുയർത്തി. പേരെന്താ? ഒലിവർ ഖാൻ. ഒലിവർ ഖാൻ. ആൻസർ ഈസ് ആബ്സല്യൂട്ട്ലി റൈറ്റ്. ജർമ്മനിയിലെ ഒലിവർ ഖാൻ 2002. വെരി ഗുഡ്. ഇതിന് അപ്പം തന്നെ സമ്മാനം കൊടുക്കും. നിങ്ങള് ഡീഗോ മറഡോണയെ ഇഷ്ടമാണോ? മറഡോണെ മറഡോണയെ മറഡോണയാക്കിയത് 86 വേൾഡ് കപ്പാണ് അല്ലേ? 86 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ ദൈവത്തിൻ്റെ കൈ, ഹാൻഡ് ഓഫ് ഗോഡ്, കേട്ടിട്ടുണ്ടോ? അത് കൈ കൊണ്ട് തട്ടി പന്ത് വലയിലാക്കുകയും റെഫറി അത് കാണാതിരിക്കുകയും ഗോൾ അലൗ ചെയ്യുകയും അതൊരു വലിയൊരു കോൺട്രവേഴ്സിയാണ്. ഇപ്പോൾ പോലും അതൊരു വലിയൊരു കോൺട്രവേഴ്സിയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, കൈ കൊണ്ട് തട്ടി മറഡോണ ബോൾ അകത്തേക്ക് ഇട്ടപ്പോൾ ആ ഗോൾ വഴങ്ങേണ്ടി വന്ന ഹതഭാഗ്യനായ ഇംഗ്ലീഷ് ഗോൾ കീപ്പറുടെ പേര്? യെസ്, ഇംഗ്ലീഷ് ഗോൾ കീപ്പറുടെ പേര് ഉറപ്പാണല്ലോ. എന്നാ വരൂ. Wow! Can't believe this! Peter Shilton! Peter Shilton! Perunda? Praveen. Praveen, ഒട്ടും ശങ്കയില്ലായിരുന്നു, അപ്പൊ ആൻസർ ചെയ്തു അല്ലേ? ഷിൽട്ടൺ വിരമിച്ചപ്പോ ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോ സമ്മാനം കൊടുക്ക. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. യെസ്, ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? ഏറ്റവും പ്രായം കൂടിയ വ്യക്തി സാറിന് അറിയാനോ? ഉറപ്പാണല്ലോ. പോരെ പോരെ മൈക്കിൽ പറയും. പറയൂ. ഏത് രാജ്യത്തിന്റെ? ശരി. എത്രയായിരുന്നു വയസ്സ്? എത്രയായിരുന്നു വയസ്സ്? 42 വയസ്സും ഏതാനും ദിവസങ്ങളും മാത്രം പ്രായമുള്ളപ്പോൾ കാമറൂണിൻ്റെ റോജർ മില്ല, ബാക്കിയുള്ളവരൊക്കെ റിട്ടയർ ചെയ്ത സമയത്താണ് അദ്ദേഹം ഡെബ്യൂ ചെയ്തത്. 32 വയസ്സിൽ കളി തുടങ്ങി, ഇൻ്റർനാഷണൽ കളി തുടങ്ങി. 42 വയസ്സിൽ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ചെയ്തിരിക്കുകയാണ് മാഷർ. എന്തായാലും ആ നല്ല ഉത്തരത്തിന് ഒരു നല്ല കയ്യടി, കയ്യടിയോടുകൂടി സമ്മാനം നമുക്ക് കൊടുക്കാം. നമ്മളൊപ്പം ഒരുപിടി വിശിഷ്ട അതിഥികൾ കൂടിയുണ്ട്. അവരെല്ലാവരും ഒപ്പം ചേരുന്നു. കാൽപ്പന്ത് കളിയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർക്കിടയിലേക്കാണ് മിഥുൻ എത്തുന്നത്. മിഥുൻ, ഒരു പക്ഷേ ഈ അംബേദ്കർ സ്റ്റേഡിയം എന്ന് പറയുന്നത് തന്നെ ഒരു വൈകാരിക അനുഭവമുള്ള ഒരു സ്റ്റേഡിയം കൂടിയായിരിക്കും അല്ലേ? ആ, തീർച്ചയായും. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ കേരള പ്രീമിയർ ലീഗ് കളിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അതിഥിയാണ് മിഥുനെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്. കേഫയുടെ സ്വന്തം പുത്രനെ കെ എം എ മേത്തർ സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണ് മിഥുൻ്റെ ഒരു കളി, പ്രത്യേകിച്ച് ഇത്തവണത്തെ ഒരു സന്തോഷ് ട്രോഫിയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? മിഥുനല്ലേ കളി ജയിപ്പിച്ചത്, അതുകൊണ്ട് പിന്നെ അത് എടുത്തെടുത്ത് നമുക്കൊരു ഓരോന്നെടുത്ത് പറയാൻ പറ്റാത്ത വിധത്തിലാണ്. ഞാനൊന്ന് കൽക്കട്ടയിൽ ഉണ്ടായിരുന്നതാണ്, നേരിട്ട് ആ കളി കാണുകയും കളി കണ്ട്. അതെ അതെ. അപ്പം അതുകൊണ്ട് അതൊരു മിഥുൻ്റെ ആ ഒരു ഇതാണ് അതിൻ്റെ ഇത് മുഴുവൻ കിട്ടിയത്. മിഥുനെ ചലഞ്ച് ചെയ്യാൻ ഇന്ന് ഒരു സെലിബ്രിറ്റി കൂടി എത്തിയിട്ടുണ്ട്, ധർമ്മജൻ ബോൾഗാട്ടി. ധർമ്മജൻ, മിഥുനെ ചലഞ്ച് ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ ധർമ്മജൻ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം സന്തോഷ് ട്രോഫി വിൻ ചെയ്തത് മിഥുൻ്റെ കൈക്കരത്തിൽ കൂടിയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ കളി കാണാറുണ്ടോ? കളിയുടെ ഒരു പൊതു കളി കാണാറുണ്ട്, ഫുട്ബോൾ കളി കാണാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. നമ്മുടെ ഫുട്ബോൾ മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ കണ്ടിരിക്കും. എല്ലാ പരിപാടികളും കിട്ടി അങ്ങനെ ഇരിക്കും. അതെ, ഞാൻ എൻ്റെ ടി വി പ്രോഗ്രാം, കോമഡി പ്രോഗ്രാമുകൾ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഇതുപോലുള്ള ഫുട്ബോൾ മാച്ചുകൾ കാണാറുണ്ട്. സമയമെടുത്ത് തന്നെ കാണാറുണ്ട്. പന്ത് കളിക്കാൻ പോകുമായിരുന്നു? പോകുമായിരുന്നു. ഞാൻ ഫോർവേഡ് കളിക്കുമായിരുന്നു, അത്യാവശ്യം കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഈ പിഷാരിലേക്കുള്ള ഫോർവേഡുകളൊക്കെ അവിടെ നിന്ന് പഠിച്ചതാണ്? അല്ല, ഞാൻ തുഷാരടിയുടെ ഫോർവേഡും അവനെ ഫുട്ബോളുകളിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരുത്തനാണ് ഈ തുഷാരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രഹസ്യം പങ്കുവച്ചിരിക്കുകയാണ് ധർമ്മജൻ. ഇത് പിഷാരടി എന്തായാലും കേൾക്കുന്നുണ്ടാവും. അതെ, ഇന്നലെ ഞങ്ങളിനി ഇപ്പോൾ അടുത്ത ദിവസം കളിക്കാൻ പോകുന്ന ഒരു സ്കിറ്റ് ലണ്ടനിൽ ഞങ്ങൾക്ക് ഷോയുണ്ട്. അപ്പോൾ അതിന്
ഒരു ഞങ്ങളുടെ സ്കിറ്റ് എന്ന് പറയുന്നത് തന്നെ ഫുട്ബോൾ ഇപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോളിൻ്റെ ഒരു സ്കിറ്റാണ് ഞങ്ങൾ രണ്ടുപേരും കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ അവന് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നെറ്റ് നോക്കിയിട്ടാണ് പറയുന്നത്. നമുക്ക് നെറ്റ് നോക്കാതെ അറിയാം നെറ്റ് നോക്കിയിട്ട്. അപ്പോൾ ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സാറിനോട് ഇതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാ? ഞാൻ അർജന്റീന ടീമാണ്. സമ്മതിച്ചു കൊടുക്കുമോ? ആദ്യ ഗോൾ ആരെ കൊണ്ടാണ് നമ്മൾ അടിപ്പിക്കുന്നത്? ധർമ്മനെ കൊണ്ടാണോ? ഗോള് തടുക്കുമെന്ന് നോക്കട്ടെ. എങ്ങാനും തടുത്തില്ലെങ്കിലോ? തടുത്തില്ലെങ്കിൽ നമ്മൾ വിജയിച്ചില്ല. എന്നെ അടുത്ത ടീമിലേക്ക് എടുക്കും. അടുത്ത സന്തോഷ് ട്രോഫി ധർമ്മജൻ കളിക്കും. അതെ അതെ. ഒരു പറ്റ ആളുകൾ മിഥുനെ ചലഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നു. നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കുന്നു. റെഡി റെഡി. ധർമ്മജൻ എന്തായാലും നമ്മൾ കളത്തിലിറങ്ങി. ഈ മിഥുന് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? മിഥുനെല്ലാം ടിപ്സും പഠിച്ചിട്ടാണ് വന്നേക്കണം. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് വേറെ ടിപ്സ് കിട്ടി കിടക്കുന്ന ടൈമിനാണ്. മിഥുനെല്ലാം ടിപ്സും അറിയാം. ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ചില ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. മൊത്തം പറഞ്ഞു കൊടുക്കുന്നു? മൊത്തം പറഞ്ഞു കൊടുക്കില്ല. ആണെങ്കിൽ ചിലപ്പോൾ കേരള ടീമിനൊക്കെ പോയി വേറെ ടീമിൽ പോയാലാന്ന് ഓർത്തിട്ട് മൊത്തം പറഞ്ഞു കൊടുക്കില്ല. മിഥുൻ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലയാണ്. പുറകിലത്തെ വലയല്ല, മുമ്പിലത്തെ വലയാണ്. അതായത് നമ്മൾ പല കളികളിലും കണ്ടിട്ടുള്ളതാണ്. ഫ്രണ്ടിലൊരു വലയാണ് മിഥുൻ. അപ്പോൾ ആ വലയും ബാക്കിലത്തെ വലയിലിട്ട് പോകാതെ ഫ്രണ്ടിലത്തെ വലയെന്ന് തന്നെ പിടിച്ചിടുന്ന ഒരാളാണ്, സംരക്ഷിക്കുന്ന ഒരാളാണ് മിഥുൻ. എന്നാൽ പിന്നെ ധർമ്മജനോട്, ധർമ്മജൻ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ റെഡിയല്ലേ? റെഡിയാണ്. ആ റെഡിയാണ്. ഗോളിൻ്റെ ആദ്യ വിസിൽ മുഴങ്ങാൻ പോവുകയാണ്. ആദ്യ ആരവത്തോടുകൂടി ഗോളടിക്കുന്നത് ആരാ? ആരാ ഗോളടിക്കുന്നത്? നിങ്ങൾ ആരുടെ കൂടെയാ? ധർമ്മജൻ്റെ കൂടെയാണോ മിഥുൻ്റെ കൂടെയാണോ? ധർമ്മജ, ഗ്രൗണ്ട് സപ്പോർട്ട് കുറവാണല്ലോ നിങ്ങൾക്ക്. ഗോളടിക്കുമാവുന്ന് മിഥുൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയല്ലേ? റെഡി. ആവേശപൂർവ്വം ആദ്യ ഗോൾ. ധർമ്മജന, ധർമ്മജന മിഥുനെ കീഴടക്കാൻ പറ്റുമെന്ന് അറിയേണ്ടത്. കീഴടക്കാൻ പറ്റുമോ? ഉത്തരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ധർമ്മജൻ ധർമ്മജൻ കൈകൾ വാനിൽ ഉയർത്തി. ധർമ്മജൻ കൈ കൊടുത്ത് പിരിഞ്ഞാലും ദൗർഭാഗ്യകരമായ രംഗമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അടിയുടെ പിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മിഥുന കേരളത്തിന്റെ ഗോളിയാ കേൾക്കുന്നത്. അല്ലാതെ കളയാനായിട്ടല്ല. എന്നെ പോലുള്ള ഒരാളുടെ ഗോള് തടഞ്ഞിട്ട് പിന്നെ ആരെ ഗോള് തടയും? അപ്പോ ആദ്യ ഗോള് സേവ് ചെയ്തിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ആളെ സേവ് ചെയ്യാൻ പറ്റിയതിൽ. കേരള ഫുട്ബോൾ അതിൻ്റെ ഒരു വസന്തകാലത്തിലേക്ക്, പ്രതാപകാലത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ സൂചനകളൊക്കെ നൽകുന്നുണ്ട്. കാരണം ഈ ആവേശം, ഈ ആൾക്കൂട്ടം, ചെറുപ്പക്കാരൊക്കെ വളരെ ഉത്സാഹത്തിലാണ്. കെമേ മേത്തർ, മിഥുനെ ചലഞ്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയാലോ? മിഥുനെ ചലഞ്ച് ചെയ്യാൻ ഇപ്പം ഞാനുള്ളതല്ല. എന്നാലും ഒരടിച്ചു നോക്കാം. ഒരു കാലത്തായിരുന്നു നിങ്ങൾ നോക്കിയത്? അന്ന് നോക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിൽ മിഥുൻ്റെ കളി, മിഥുൻ സേവ് ചെയ്യുന്നത് നേരിട്ട് കണ്ട ആളാണ്. മിഥുൻ്റെ കളി മാത്രമല്ല, തങ്കരാജ്, സേത്ത് മുതലായ ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഏതാണ്ട് ഒരു 4 ഇഞ്ച് പൊക്കവും കൂടി ഉണ്ടെങ്കിൽ ഏതാണ്ട് തങ്കരാജിൻ്റെ അതേ സൈസാണ്. മിഥുനെ കുറിച്ചുള്ള ഒരു ഓർമ്മ കൂടിയാണ്. കാരണം പ്രത്യേകിച്ചും കേരള ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഇത്രയധികം ആവേശമുള്ളൊരു ജനത കേരളത്തിൽ, ഇന്ത്യയിൽ മറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ലോക ഫുട്ബോൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അല്ല, കേരളത്തിൽ കൽക്കട്ട അങ്ങനെ തന്നെയാണ്, ഒരു സംശയമില്ല. കൽക്കട്ട, പക്ഷേ കൽക്കട്ടൻ്റെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവരുടെ ക്ലബുകൾ തമ്മിൽ കളിക്കുമ്പോൾ മാത്രമേ ആവേശം കാണുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. ഒരുവിധം നല്ല കളിയാണെങ്കിൽ തീർച്ചയായിട്ടും ആവേശമുണ്ട്. അപ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ് മിഥുൻ റെഡി. കേരള ഫുട്ബോൾ അസോസിയേഷനും സന്തോഷ് ട്രോഫിയുടെ ചാമ്പ്യനും തമ്മിൽ നിൽക്കുകയാണ്. ഗാലറിയുടെ ആവേശം ഈ ആവേശ കാഴ്ചകളാണ്. ഈ ആവേശത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാവാനുള്ള ഒരു കരുത്തും സന്നദ്ധതയൊക്കെ നമുക്കുണ്ട്. ഇപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മൂഡ് വന്നില്ല. അതാണ് ഫ്ലോ വന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി നമുക്ക് ലാൽസാറേ ഈ ചലഞ്ച് അങ്ങ് ഏറ്റെടുക്കല്ലേ? അടിക്കല്ലേ? അടിക്കാന്ന് ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ആളൊക്കെ ഉണ്ടോ? അവരെ ആദ്യം ഇടിച്ചിട്ട് നമുക്ക് അടിക്കാം. ആദ്യം ഇടിച്ചിട്ടിട്ട് അടിക്കാവുന്ന കേരള പോലീസിനെ പ്രതീകാത്മകമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നതെന്നാണ് പറയുന്നത്. കേരള പോലീസിന് വേണ്ടി മിഥുനെ ചലഞ്ച് ചെയ്യാണ് അദ്ദേഹം.
ആ ചലഞ്ച് അദ്ദേഹം ഏറ്റെടുത്തു. ഇതുവരെ ഗോളൊന്നും വഴങ്ങിയിട്ടില്ല. ആ പോസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരെ എവിടുന്നാ വരുന്നത്? പേരെന്താ? ബെന്നി. ക്ലബിന്റെ ഭാഗമാണോ? അതെ അതെ, സ്പാർട്ടൻസ് ക്ലബിന്റെ ഭാഗമാണ്. പരിശീലകനാണോ? അതെ അതെ. അപ്പൊ ഈ ചലഞ്ച് എടുക്കാൻ റെഡിയാണോ? ഓ റെഡിയാ, റെഡിയാ. മറികടക്കും, മറികടക്കും എന്നാണ് എന്റെ വിശ്വാസം. ശരി, നടക്കട്ടെ. ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് ഒരു ഗോൾ നഷ്ടമായത്, എങ്കിലും നന്നായി ചെയ്തു. റെഡി, ആദ്യ ഗോൾ. ആദ്യ ഗോൾ. എന്താ പറയുന്നത്? ആ ഗോള് ചെയ്തപ്പോ എന്താണ് ആലോചിച്ചത്? എങ്ങനെ ചെയ്താൽ ഗോളിലേക്ക് എത്തുമെന്ന വിചാരിച്ചത്? അതാണ്ട ലെഫ്റ്റ് സൈഡ് റൈറ്റിലോട്ട്, ലെഫ്റ്റ് സൈഡ് നോക്കിയപ്പോഴേക്കും ചേട്ടൻ ഒരു മൂവ് കണ്ടു അല്ലേ, റൈറ്റിലോട്ട്, റൈറ്റിലേക്ക് തന്നെ ചെയ്തു. അതാണ് അപ്പോ സമ്മാനം കൈയോടെയാണ്. ധർമ്മജൻ ബോൾ കാട്ടി തന്നെ മിഥുൻ ഒപ്പം തന്നെ ആ സമ്മാനം നൽകും. ആദ്യ വിജയിക്കുള്ള സമ്മാനം അപ്പൊ തന്നെ സമ്മാനം കൊടുക്കുകയാണ്. ശരിക്കും ചലഞ്ച് ചെയ്തോ? ആ ശരിക്കും ചലഞ്ച് ആയിരുന്നു. വേൾഡ് കപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? ജർമ്മനി. ജർമ്മനിയാണ്. ജർമ്മനി കപ്പടിച്ചു. കപ്പടിച്ചു. സമ്മതിച്ചു കൊടുക്കുന്നു? ഇല്ല, ഞാൻ കട്ട അർജന്റീന ആയതുകൊണ്ട് സമ്മതിച്ചു തരില്ല. സമ്മതിച്ചു തരില്ല എന്ന് നമുക്ക് കണ്ടറിയാം. ജർമ്മനി എടുക്കും. അപ്പൊ ഗോൾ അടിച്ചാ സമ്മതിച്ചു കൊടുക്കും? ഗോളടിക്കാൻ മിഥുനെ മറികടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശരി, ചലഞ്ച് എടുക്കാം. മറികടന്നിരിക്കുന്നു മിഥുനെ. ഈ ഗാലറികളുടെ ആവേശം സ്വാഭാവികമായിട്ടും ബിനോയ് മിഥുനെ മറികടന്നു. അപ്പൊ സമ്മാനം കൈയോളം തന്നെ തരുന്നതായിരിക്കും. രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ധർമ്മജനോടുള്ള വാശി, വെല്ലുവിളി. രണ്ട്, രണ്ടാമത് നോക്കിയ കാര്യം എങ്ങനെയാ? മിഥുന്റെ ഏത് മൂവ്മെന്റാ നോക്കിയത്? മിഥുൻ ഏത് മൂവ്മെന്റ് ആണെന്നുള്ള, റൈറ്റിലേക്ക് ചാടുമോ എന്നുള്ള ഒരു നോട്ടത്തിലാണ് തിരിച്ചുള്ളത്. ശരി, സമ്മാനം കൊടുക്കാം. യെസ് യെസ് യെസ്, വിനോദ് ചേട്ടന് സമ്മാനം. പേര്? വോളിബോൾ കോച്ചാണ്. ഇവിടെ ഇപ്പോ ഈ ആവേശത്തിന്റെ ഭാഗമാകാൻ വന്നാണ്. സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗമാണോ? ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണോ? റെഡി. റെഡി, റെഡി. മനോഹരമായി ഗോൾ ചെയ്തു. റെഡി, റെഡി. ക്ലാപ്പ് വേണ്ടേ? ആകാശ്, ഈ ഗോൾ ചെയ്യാൻ നേരത്ത് ഇത്രയും നേരം ഇവിടെ നിന്ന് കണ്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഗോൾ ചെയ്തത് അല്ലേ? ഈ തവണ ഗോൾ എടുക്കാൻ നേരത്ത് എന്താ ആലോചിച്ചത്? ഗോൾ കാരണമെന്ന് അത്ര ആലോചിച്ചുള്ളൂ. മിഥുനെ ഒരുപാട് പേർ ചലഞ്ച് ചെയ്തു. ധർമ്മജൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തവണ കൂടി നോക്കുമെന്ന്. ധർമ്മജൻ ഒരു ചാൻസ് കൂടെ കൊടുക്കാമോ? ധർമ്മജൻ റെഡി. മിഥുൻ, യെസ്. ധർമ്മജൻ ആവില്ല. അപ്പൊ നമ്മള് ഈ നേരെ മാത്രമേ നമ്മൾ അടിക്കുള്ളൂ. ഞാൻ നേരെ വാ, നേരെ പോ എന്നുള്ളൊരു ലൈനിലുള്ള ഒരാളാണ്. അതുകൊണ്ട് നേരെ അടിക്കുള്ളൂ. അപ്പൊ സംഗതി ആവേശമായി, കളറായി. അപ്പോ ലോകകപ്പിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ നാടിന് വേണ്ടി ഗോളുലയം കത്തുന്ന ഒരാളല്ലേ, അപ്പൊ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഇതിനോടും അന്വേഷണം പറയുക. നമ്മൾ കാണാറുള്ളതാണ്. ഇനി ഫുട്ബോളിൻ്റെ ആവേശമാണ് ഇനി വരാൻ പോണത്. നമുക്കെല്ലാവരും കൂടി ഫുട്ബോളിനെ വരവേൽക്കാം, വേൾഡ് കപ്പിനെ വരവേൽക്കാം. ഞങ്ങൾ കുറേ നാളുകൾ, നല്ല കുറേ രാത്രികളായിരിക്കും, ഉറക്കം നിൽക്കുന്ന രാത്രികളായിരിക്കും. നമ്മൾ ഈ കേരളത്തിൽ ഒരുപാട് പേര് ഉറക്കം നിൽക്കുന്ന രാത്രികളായിരിക്കും, ആവേശത്തിൻ്റെ രാത്രികളായിരിക്കും. എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. നല്ല ആവേശമുള്ള കളികൾ ഉണ്ടാകട്ടെ. നമുക്ക് ഉറക്കം നിൽക്കുന്നതിന് നല്ല കളികൾ അവർ ഫലം ഉണ്ടാകണം എന്ന് പറഞ്ഞ പോലെയാണ്. എൻ്റെ ടീമായ അർജന്റീന ജയിക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് തീർക്കുന്നു. ഗോൾ വണ്ടി അതിൻ്റെ യാത്ര തുടരുകയാണ്. കൊച്ചിയുടെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ വന്ന പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളായ കുട്ടികൾ, അവരുടെ ഒഫീഷ്യൽസ്,
ഇവിടുത്തെ ഫുട്ബോൾ സ്നേഹികൾ നൽകിയ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകകപ്പ് ആരവങ്ങൾ ആവേശങ്ങൾ ഏറ്റുവാങ്ങി ഗോൾവണ്ടി അതിൻ്റെ യാത്ര തുടരുകയാണ്.